എല്ലാവർക്കും ഫുഡ് ആൻഡ് ഡ്രൈവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ അതിപ്രശസ്തമായ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നായ ഉമയനല്ലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെ ശ്രീ മുരുകസ്വാമി ബാലസുബ്രഹ്മണ്യനായി പള്ളി കൊണ്ടമരുന്നു. അതിപ്രശസ്തമായ ആനവാൽപ്പെടി ഒരാചാരമായി നടത്തപ്പെടുന്നതും ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്. പഴമയും ചരിത്രവും വിശ്വാസങ്ങളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരുപാട് ആചാരങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ ദേവഭൂമി. അത്തരത്തിൽ പുരാതനമായി നടത്തിവരാറുള്ള ഒന്നാണ് നടുവിലക്കര മല്ലശ്ശേരി വയലിലെ കുടിയിരുത്ത് മഹോത്സവം. ഒരുപാട് വിശ്വാസങ്ങളാലും ആചാരങ്ങളാലും സമ്പുഷ്ടമാണ് മേനല്ലൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായി പകുതിയിലധികം കുഴിച്ചിട്ടതായി കാണപ്പെട്ട ഈ ശിലയെപ്പറ്റി ഒരുപാട് തരത്തിലുള്ള കഥകളാണ് പലർക്കും പറയാനുണ്ടായിരുന്നത്. കഥകളാണോ ചരിത്രമാണോ എന്നെനിക്കറിവില്ല, എങ്കിലും ഒരുപാട് കഥകളുണ്ട്. അവയിൽ നിങ്ങൾക്കറിയാവുന്നവ നിങ്ങൾ കമൻ്റ് ചെയ്യുക. ക്ഷേത്രത്തിൻ്റെ ഇടതുഭാഗത്തായാണ് ഭദ്രാദേവിയുടെ ക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന ഭദ്രാദേവിയാണ് 3 വർഷത്തിലൊരിക്കൽ മല്ലശ്ശേരി വയലിലേക്ക് കുടിയിരുത്തി മഹോത്സവമായി കൊണ്ടാടപ്പെടുന്നത്. ആ മഹോത്സവ കാഴ്ചകളാണ് ഇനി. 2023 മാർച്ച് 3 മുതൽ 7 വരെയാണ് ഈ വർഷത്തെ കുടിയിരുത്ത് മഹോത്സവം നടത്തപ്പെട്ടിട്ടുള്ളത്. മാർച്ച് 3 രാവിലെ പച്ചോല പന്തൽ കെട്ടി ദേവിയെ കുടിയിരുത്തി. കുടിയിരുത്തപ്പെട്ട ദേവീ സവിധത്തിന് തൊട്ടുമുന്നിലായി മറ്റൊരു പന്തലിൽ എല്ലാ ദിവസവും തോറ്റമ്പാട്ട് നടന്നു. പച്ചോല പന്തലിലെ കിഴുന്നള്ളിയ മഹാദേവിയെ കണ്ണിറച്ചു കാണാൻ, മനസ്സിലുള്ള വ്യാധികളെല്ലാം പറഞ്ഞു തീർക്കാൻ ഭക്തജനങ്ങൾ കൂട്ടമായെത്തി. ശേഷമുള്ള എല്ലാ ദിനങ്ങളിലും ഉച്ചയ്ക്ക് അന്നദാനവും രാവിലെകളിലും വൈകുന്നേരങ്ങളിലും കഞ്ഞിസദ്യയും രാത്രി പടയണി തെയ്യം കഥകളി എന്നിങ്ങനെ പലതരത്തിലുള്ള ക്ഷേത്രകലകൾ കൊണ്ട് ദേവിയുടെ ഉത്സവം മഹോത്സവമായി നാട് കൊണ്ടാടുകയാണ്. മാർച്ച് 6 രാത്രി 9:30 ഉടവാള എഴുന്നള്ളത്തിൽ പിണ്ടിവിളക്കം നടത്തപ്പെടുന്നു. അതിനുശേഷം ദേവി ഉറങ്ങുകയായി. പിറ്റേന്ന് രാവിലെ തിരിച്ചെഴുന്നള്ളത്ത്. മാർച്ച് 7 രാവിലെ ദേവി തിരിച്ച് ഉമയനല്ലൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സ്വന്തം ആലയത്തിലേക്ക് എഴുന്നള്ളുന്നു. വീണ്ടും കാത്തിരിപ്പാണ്, 3 വർഷങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. വീണ്ടും 3 വർഷങ്ങൾ കഴിയുമ്പോൾ ദേവി തിരിച്ച് കുടിയിരുത്തെഴുന്നള്ളത്തിനായി പുറപ്പെടുന്നു. ആ കുടിയിരുത്തെഴുന്നള്ളത്തിന് വേണ്ടി ഉമയനല്ലൂർ ഗ്രാമമാകെ കാത്തിരിക്കുന്നു ദേവിയുടെ വരവിനായി മല്ലശ്ശേരി വയലും. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണും വരേക്കും ഫുഡ് ആൻഡ് ഡ്രൈവ് സൈനിങ് ഓഫ്.